നമസ്കാരം. റാഫ് ടോക്കിൻ്റെ യു സി എൽ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുട്ബോൾ ലോകം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന യു എഫ് എ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ ഇങ്ങെത്തിക്കഴിഞ്ഞു. നാളെയും മറ്റന്നാളുമായി പ്രധാനമായും നാല് മത്സരങ്ങളാണ് യു എഫ് എ ചാമ്പ്യൻസ് ലീഗ് നടക്കുന്നത്. റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലെ സെക്കൻഡ് ലെഗ് മത്സരങ്ങളാണ് ഈ ആഴ്ച യു എഫ് എ ചാമ്പ്യൻസ് ലീഗ് നടക്കുന്നത്. നാളെ രണ്ട് മത്സരങ്ങളാണ് അരങ്ങേറുന്നത്. നാളെ നടക്കുന്ന മത്സരങ്ങളിൽ ആർ ബി ലേപ്സിക് ടോട്ടനാമിനെയും വലൻസിയ അറ്റ്ലാന്റയെയും നേരിടുന്നതാണ്. നാളെ ഇന്ത്യൻ സമയം രാത്രി 1:30 മത്സരങ്ങൾ അരങ്ങേറുക. ഈ മത്സരങ്ങളുടെ ആദ്യ പാദത്തിൽ ആർ ബി ലേപ്സിക് ടോട്ടനാമിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചിരുന്നു. മറ്റേ മത്സരത്തിൽ, അതായത് വലൻസിയ അറ്റ്ലാന്റ മത്സരത്തിൽ, ആദ്യ പാദത്തിൽ 4 വലൻസിയ അറ്റ്ലാന്റയോട് പരാജയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ രണ്ടാം പാദത്തിൽ സ്വന്തം മൈതാനത്ത് നടക്കുന്ന മത്സരത്തിൽ വമ്പൻ ജയം നേടൽ വലൻസിയക്ക് നിർബന്ധമാണ്. മറ്റന്നാളാണ് യു എഫ് എ ചാമ്പ്യൻസ് ലീഗിൽ ആരാധകർ ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന മത്സരങ്ങൾ നടക്കുന്നത്. വമ്പൻ ക്ലബ്ബുകളായ പി എസ് ജിയും ഡോർട്ട്മുണ്ടും ലിവർപൂളും അത്ലറ്റിക്കോ മാഡ്രിഡുമെല്ലാം മറ്റന്നാളെ കളത്തിലിറങ്ങുന്നുണ്ട്. മറ്റന്നാൾ നടക്കുന്ന മത്സരത്തിൽ പി എസ് ജി ഡോർട്ട്മുണ്ടിനെ നേരിടും. അതുപോലെ തന്നെ ലിവർപൂൾ അത്ലറ്റിക്കോ മാഡ്രിഡിനെ നേരിടുന്നതാണ്. ഇതിൻ്റെ ആദ്യ പാദ മത്സരത്തിൽ 2-2 പി എസ് ജി ഡോർട്ട്മുണ്ടിനോട് പരാജയം രുചിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തം മൈതാനത്ത് നടക്കുന്ന മത്സരത്തിൽ പി എസ് ജിക്ക് നിർണായകമാണ്. ആ മത്സരം വളരെയധികം നിർണായകമാണ്. ഡോർട്ട്മുണ്ടിൻ്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ സൂപ്പർ താരം നെയ്മർ ജൂനിയർ നേടിയ എവേ ഗോളിൻ്റെ ആനുകൂല്യം പി എസ് ജിക്ക് തുണയാണെങ്കിലും കൂടുതൽ ഗോളുകൾ നേടിയുള്ള വിജയം പി എസ് ജിക്ക് അനിവാര്യമാണ്. നിലവിലെ ചാമ്പ്യന്മാരായ ലിവർപൂൾ അത്ലറ്റിക്കോ മാഡ്രിഡിനോട് 1 പരാജയപ്പെട്ടിരുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിലായിരുന്നു ലിവർപൂൾ പരാജയം രുചിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാം പാദത്തിൽ സ്വന്തം മൈതാനമായ ആൻഫീൽഡിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ വിജയം നേടൽ ക്ലോപ്പിനും സംഘത്തിനും അത്യാവശ്യമാണ്. ക്ലോപ്പിൻ്റെ ചെമ്പടക്ക് അത്ലറ്റിക്കോ മാഡ്രിഡിനെ കീഴടക്കി മുന്നോട്ട് പോകാനാകുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിക്കുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.